ADGP യുടെ സാന്നിധ്യത്തിൽ കൊട്ടാരക്കരയിൽ ചേർന്ന യോഗത്തിൽ കൊല്ലം റൂറൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം. കൊട്ടാരക്കര ടിവിയിൽ ചൊവ്വാഴ്ചയായിരുന്നു യോഗം. അടുത്തിടെയുണ്ടായ കള്ളനോട്ട് കേസ്, പുത്തൂർ ചന്തമുക്കിലെ പുരയിടത്തിൽ നിന്ന് മനുഷ്യാസ്ഥികൾ കണ്ടെത്തിയ സംഭവം തുടങ്ങി കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം. അസ്ഥികൾ കണ്ടെത്തിയ കേസിൽ CI GD വിജയകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കൊല്ലം റൂറലിന്റെ പരിധി പുനർനിർണയിക്കുമെന്നും ADGP ഹേമചന്ദ്രൻ വ്യക്തമാക്കി. പിന്നെ ഇത്തരം കേസുകൾ പൊതു സ്വഭാവമുള്ളതായതുകൊണ്ട് ലോക്കൽ പോലീസ് അത് അന്വേഷിച്ച് കുറേ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ആവശ്യമുണ്ടെങ്കിൽ അത് ക്രൈംബ്രാഞ്ചിന് കൈമാറും. അതാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് നിലവിലുള്ള സംവിധാനം. അത് കാര്യക്ഷമമായിട്ട് തന്നെ അന്വേഷിക്കുന്നു. മൂന്ന് സ്റ്റേഷനുകളുടെ റൂമിലൊന്നും മാറ്റുന്ന അങ്ങനെ ഒരു സജഷൻ വന്നിട്ടുണ്ട്. അത് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ്. അത് സംബന്ധിച്ച് പ്രപ്പോസൽ സ്റ്റേജിലാണ്. കാരണം അത് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാണ്, ഈ ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. ആളുകൾക്ക് ഈ കൊല്ലത്ത് കമ്മീഷൻ ഓഫീസിൽ പോകുന്നതിനാണ് ചില സ്ഥലങ്ങളിൽ നിന്ന് സൗകര്യം. ഇപ്പൊ കുണ്ടറ ശാസ്താംകുണ്ടറുള്ള സ്ഥലങ്ങളിൽ ഇവിടെ വരുന്നതിന് അങ്ങനെയുള്ള ജിയോഗ്രാഫിക്ക് ഇത് നോക്കിയിട്ട് പൊതുജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് അത് പരിശോധനയിൽ ഇരിക്കുന്ന ഒരു വിഷയം. റൂറൽ SP KB ബാലചന്ദ്രൻ, DYSPമാർ, CIമാർ, SIമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.